ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പ്രത്യേകിച്ച് ഇതൊന്നുമല്ല. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തുറക്കണ അന്നത്തെ വീഡിയോൻ്റെ ബാക്കി തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയും കൂടി ഇന്നിടാന്ന്. അപ്പോൾ അന്ന് എടുത്ത വീഡിയോൻ്റെ ബാക്കി തന്നെയാണ് നമ്മൾ അന്ന് എടുത്ത സാധനത്തിൻ്റെ ബില്ലാണ് ഇട്ടത്. അപ്പോൾ ഇതൊക്കെ നോക്കി സാധനങ്ങൾ കയറ്റണം. അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഇവിടെ ഓൺലൈനിൽ കൊടുക്കുന്ന സാധനത്തിൻ്റെ റേറ്റും നമ്മളെ ഷോപ്പിൽ കൊടുക്കുന്ന സാധനത്തിൻ്റെ റേറ്റും ഒരേ റേറ്റാണ്. അപ്പോൾ വലിയൊരു ഇതില്ലാതെ ഇങ്ങനെ ഞാൻ എടുത്തു പോവുകയാണ്. ഒരുപാട് ആൾക്കാർ പറയലുണ്ട് ജംബോ മാക്സിക്കൊക്കെ പുറത്ത് നല്ല റേറ്റ് ഉണ്ട് എന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ എന്നാലും ഞാൻ എനിക്കും നിങ്ങൾക്കും ഒരേപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ലാഭം വേണ്ടെന്നുള്ള ഇതിൽ തന്നെയാണ് ഞാൻ റേറ്റ് കമ്മിയായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളെ കാണാനായിട്ട് ഇതിനൊക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് കടയിൽ വരാറുണ്ട്. പിന്നെ കടയിൽ നിന്ന് സാധനങ്ങൾ എടുക്കാറുമുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ആര് കടേൻ്റെ അഡ്രസ്സ് ചോദിച്ചാലും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇനി സ്ഥലത്താണ് എന്നുള്ളത്. പക്ഷേ അവർ വന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഇല്ല കേട്ടോ. അതിലിപ്പോൾ ഇതിപ്പോൾ പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇന്ന് തിങ്കളാഴ്ച, ഇപ്പോൾ ഞാൻ വീഡിയോ പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല. എന്നാലും എനിക്കിത് പറയണം തോന്നി. ഞാൻ എന്താണ് ഇത് കുറച്ച് കുറേ ആൾക്കാർ നമ്മുടെ കട എവിടെയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് വരും. അവർ വരും. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് മാക്സിക്ക് എത്ര റേറ്റ് നമ്മൾ അവരോട് പറയും. മാക്സിൻ്റെ റേറ്റ് എത്ര വെച്ചാൽ അവരോട് പറയുമ്പോൾ അവർ എന്ത് ചെയ്യും, അവരൊരു റേറ്റ് ഇടും മാക്സിക്ക്. ഇത് ഇത്രയാണ്, ഞങ്ങൾ മാക്സി കാണാത്തതൊന്നല്ല എന്നൊക്കെ പറഞ്ഞു ഒരു ആദ്യൊരു കസ്റ്റമർ അങ്ങനെ പറഞ്ഞിട്ട്. പിന്നെ മൂന്നോ നാലോ കസ്റ്റമർ ആട്ടപ്പോൾ അങ്ങനെ ചെയ്യണ. അപ്പോൾ എന്താണ് അവരും അറിയത്, ഇത്രയൊന്നും ഇല്ല നൈറ്റിക്ക് ഇത്രയും റേറ്റ് കാര്യങ്ങളൊന്നും ഇല്ല, ഇത് നല്ല റേറ്റാണല്ലോ, ഇതിലും കുറഞ്ഞത് കിട്ടും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിൽ ഇത്രയും റേറ്റ് കമ്മിയായിട്ട് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുകയാണെങ്കിലും നിങ്ങൾ അവിടെ നിന്ന് എടുത്തോളി, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇത് പറയാതിരിക്കാൻ പറ്റണില്ല. അങ്ങനെ എന്താണ് ഒരു കസ്റ്റമർ വന്നിട്ടല്ലേ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ പറഞ്ഞു ഒരു 290 ഒരു നൈറ്റ് എടുത്തു. അപ്പോൾ അവർ പറഞ്ഞു 290 ഇല്ല, അത്ര തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് കുറേ പറഞ്ഞു അത് നമുക്ക് ഇത്ര ഇത്ര റേറ്റ് ആവുന്നുണ്ട് സ്റ്റിച്ച് ചെയ്യാനും അതിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ട് പറഞ്ഞു. അവർ പറഞ്ഞു അത്ര ദൂരം നിന്ന് വരികയാണ്, ഇത്ര റേറ്റാണ് അതാണ് എന്നാണ്. പിന്നെ അവരോട് തർക്കിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ നമുക്ക് നഷ്ടമായാലും ശരി, അവർ നമ്മൾ ഉദ്ദേശ അത്രയും ദൂരം നിന്ന് വന്നതല്ലേ വിചാരിച്ചിട്ട് ഞാൻ ലാസ്റ്റ് ഞാൻ സമ്മതിച്ചു. അപ്പോൾ സാര എന്നോട് ഒരുപാട് പറഞ്ഞോട്ടമ്മ, അതുകൊണ്ട് നമുക്കൊരു ഇതില്ലല്ലോ, നമ്മൾ എന്തിനങ്ങനെ ചെയ്യണം കൊടുക്കേണ്ട, നമ്മൾ ഓൺലൈനിലായാലും ഇവിടെ ആയാലൊക്കെ ഒരേ റേറ്റ് തന്നെയല്ലേ. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് അവിടുന്ന് അത്ര റേറ്റിൽ കിട്ടും, ഇവിടുന്ന് ഇത്ര റേറ്റിൽ കിട്ടും, ഞങ്ങൾ നിങ്ങളെ വിചാരിച്ചിട്ട് വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ വിചാരിച്ചിട്ട് വന്ന് അത്രയും ദൂരം നിന്ന് വന്നിട്ട് നമുക്ക് ഒരു ലാഭവും ഇല്ലാതെ തന്നെ നമ്മളത് കൊടുക്കേണ്ടി വരുന്നത്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, റേറ്റ് കമ്മിയാക്കി കൊടുത്തു. റേറ്റ് കമ്മിയാക്കി കൊടുത്തിട്ട് അവരില്ലേ ലാസ്റ്റ് ടോട്ടൽ ചെയ്തിട്ട് പിന്നെ അവർക്ക് വീണ്ടും അതിൽമുന്ന് ഡിസ്കൗണ്ട് വേണം. നിങ്ങൾ ആലോചിക്കണം, ഒരു മാക്സിമം 30 രൂപ വെച്ച് കുറച്ചതിന് ശേഷം പിന്നെ അവർക്ക് എന്താണ് ബില്ലാക്കിയിട്ട് ടോട്ടൽ ബില്ല് ചെയ്തിട്ട് അവർക്ക് പിന്നെ അത്രേ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് നമ്മളത് നോക്കുമ്പോൾ നമുക്ക് അതിമ വലിയൊരു ലാഭമോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ അത് നമ്മൾ കാണാൻ നമ്മൾ അത്രയും റിസ്ക് എടുത്ത് അവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞു നമ്മൾ ആ മാക്സി നഷ്ടത്തിൽ കൊടുക്കണ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് പേര് വാട്സപ്പിൽ എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങളെ കട എവിടെയാണേ, കട എവിടെയാണേ, കറക്റ്റ് സ്ഥലം പറ. ഞാൻ കുറവാ കൂട്ടിലങ്ങാടി പറഞ്ഞു കൊടുക്കും. ഞാൻ അതിനപ്പുറം ഒത്തുക്കൊന്നും ഞാൻ പറഞ്ഞു കൊടുക്കില്ല. കാരണം ഞാൻ അഡ്രസ്സ് തരാത്തത് എന്താ വെച്ചാൽ നിങ്ങൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ ഈ റേറ്റിന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ ലാഭമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അവിടെ നിന്ന് ഇത്രയും റിസ്ക് എടുത്ത് വരേണ്ട ആവശ്യം ഇല്ല. കാരണം നിങ്ങൾ അടുത്ത് എവിടെയെങ്കിലും ഒരു കടകളുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കുക, അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നന്നാവുക. നിങ്ങൾ അവിടെ നിന്ന് ഇത്രയും റിസ്ക് എടുത്ത് വന്നിട്ട് ഇവിടെ ഒരു എന്താണ് ലാഭമില്ല എന്ന് പറയുമ്പോൾ ഇതിലും കുറഞ്ഞ കടകൾ നിങ്ങളവിടെ നാട്ടിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കുകയാണ് ഏറ്റവും നല്ലത്. ഞാൻ ഇത് ഇവിടെ കൊടുക്കുമ്പോൾ
ഇതിന് ഇത്ര ഇത്ര റേറ്റും കാര്യങ്ങളൊക്കെ ആവണുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആര് വാട്സപ്പിൽ വന്നിട്ട് കടൻ്റെ ലൊക്കേഷൻ ചോദിച്ചാലും ഞാൻ തരാത്തത്. കാരണം നിങ്ങൾ ഇത്രയും ദൂരത്ത് നിന്ന് വന്നതിന് ശേഷം നമ്മൾ ഇത്രയും ഡിസ്കൗണ്ടിൽ ഇനി ആക്കുക പറഞ്ഞാൽ അത് നഷ്ടമാണ്.